ആദ്യം പോകുന്നത് പാലക്കാട് ൊലക്കേസിൽ വരുന്നേക്കാണ് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ സുബേറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ പ്രതികൾ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി കൃത്യത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെടുന്ന സി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി അഞ്ജുരാജാണ് വിശദവിവരങ്ങളുമായി പാലക്കാട് നേരുന്നത് അഞ്ജുരാജ് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ എത്തി കൃത്യം നിർവഹിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തൊക്കെ തെളിവുകളാണ് ഇത് സാധൂകരിക്കാൻ പോലീസിന് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ളത് പി ജി ഏറ്റവും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കേസിൽ പോലീസ് ശേഖരിച്ചിരിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് ഇത്തരം ഒരു വിവരം വളരെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയോടുകൂടി സുബേറിൻ്റെ കൊലപാതകം നടക്കുന്നു പതിനാറാം തീയതിയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു ഈ ആശുപത്രി പരിസരത്ത് നിന്നാണ് പ്രതികൾ ഈ കൊലപാതകത്തിൽ നടത്തുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി മേല മേലാമുറിയിലേക്ക് ബൈക്കിൽ പോയതെന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ ആശുപത്രിയിലെ സി ദൃശ്യങ്ങൾ പോലീസ് പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചു വരികയാണ് അതിൽ നിന്നാണ് ഈ നിർണായകമായ വിവരവും പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഈ സുബൈറിൻ്റെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സമയത്തായിരുന്നു രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുന്നത് ഈ സമയത്തായിരുന്നു പ്രതികളുടെ സാന്നിധ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊലപാതകം നടത്തിയതിന് ശേഷം പ്രതികൾ പോയ പ്രദേശങ്ങളെ പറ്റിയും പോലീസിന് വിവരമുണ്ട് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പരമാവധി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതികൾ ഒളിവിൽ പോകുന്നതിന് മുമ്പ് ഫോണുകൾ ചില മതകേന്ദ്രങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഒപ്പം തന്നെ എസ് ഡി പി ഐ ആ കേന്ദ്രങ്ങളിലും ഉപേക്ഷിച്ചു പോയി എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ശംഖുവാരത്തോട് സ്വദേശി അബ്ദുറഹ്മാൻ എന്നയാൾ ഈ കേസിൽ പ്രതിയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ച് പോലീസ് പുറത്തു പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രതി പട്ടാമ്പി സ്വദേശിയും ഈ കേസിൽ പ്രതിയായുണ്ട് എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട് ഈ പ്രതികളെക്കുറിച്ച് ആറ് പ്രതികളുണ്ട് ആറു പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ പോലീസിന്റെ പക്കലുണ്ട് പക്ഷേ അവരവരുടെ ഹൈഡൈറ്റ്സുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ പോലീസ് പറയുന്നത് അവരിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവെക്കുന്നത് ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് സുബൈറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള മൂന്ന് പേരെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇന്ന് അവരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട് അത് ഈ കൊലയാളി സംഘത്തിന് സഞ്ചരിക്കാൻ വാഹനം എത്തിക്കുകയും വാഹനം ഓടിക്കുകയും ചെയ്ത രമേശ് എന്നയാൾ അറുമുഖൻ ശരവണൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഈ കൊലപാതകത്തിൽ നേരിട്ട് ഇവർക്ക് പങ്കാളിത്തമുണ്ടെന്നുള്ള കാര്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് പോലീസ് ഈ മണിക്കൂറുകളിൽ നടത്തിക്കൊണ്ടും ഇരുന്നത് പി അഞ്ചുരാജ് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് സംഭവം ഉണ്ടായി പ്രത്യേകിച്ചും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രത്തിലാണ് ഈ സുബൈറിൻ്റെ കൊലപാതകം ഉണ്ടായതിനു ശേഷം പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നൊരു ആക്ഷേപമാണ് ബി ജെ പി നേരത്തെ തന്നെ ഉയർത്തിയിരുന്നത് അങ്ങനെ ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഒരു തുടർ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളൊരു വാദമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും മേലാമുറി പോലെയുള്ളൊരു പ്രദേശത്തേക്ക് കടന്നു കയറി ബി ജെ പി ഒരു ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് പോലീസിൻ്റെ അനാസ്ഥയാണ് എന്നുള്ളൊരു പൊതുവികാരം ബി ജെ പിക്ക് അതുകൊണ്ട് കൂടിയാണ് സംഭവം ഉണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും സുബൈർ വധക്കേസിലെ പ്രതികളെ പിടിക്കുന്നതിന് കാണിക്കുന്ന ജാഗ്രത അത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ പിടിക്കുന്നതിന് ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ബി ജെ പി ഉയർത്തുന്നത് അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അമിത്ഷയുടെ വരവിൽ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ അമിത്ഷയ്ക്ക് മുന്നിലേക്കും എത്തിക്കുമെന്നാണ് ഇപ്പോൾ ബി നേതാവ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് പി അഞ്ചുരാജാണ് പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത് സി സി ടി വി ക്യാമറയിൽ സ്ഥിരീകരിച്ചു അവിടെ നിന്നാണ് നേരെ പോയി ഈ കൃത്യം പ്രതികൾ നിർവഹിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു പ്രകാശൻ പറയുന്നു ആരെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതാണ് നമ്മുടെ നിയമം എന്ന് അതാണ് നമ്മുടെ നിയമം എന്നുള്ള ചില മുൻവിധിയോടുകൂടി നിരാശ കൊണ്ട് മുൻ അനുഭവങ്ങൾ വെച്ച് പറയുന്നതായിരിക്കാം പക്ഷേ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും ഉണ്ടാകണം എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്